ഗീതയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകാണ് ഇനി പറയുന്നത് അതിൽ പറയുന്നത് അസ്മാക്ട്രജോത്തമ നായക സൈന്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിതേ ഇത്രയും നേരം ദുര്യോധനൻ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ കുറിച്ച് വിവരിച്ചു ആരാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന മഹാരഥന്മാര് പാണ്ഡവ പക്ഷത്തെ മഹാരഥന്മാർ എന്ന് കൃത്യമായി ദുര്യോധനൻ ദ്രോണാചാര്യർക്കൊരു എന്താ ഒരു അവേർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇനി തൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന സൈന്യ അധിപന്മാർ ആരൊക്കെയാണോ മഹാരഥികളായിട്ടൊക്കെ നിൽക്കുന്നത് അവരെ ഞാൻ ദ പറയാണ് അങ്ങയോട് പറയാണ് എന്ന് പറയാൻ എൻ്റെ സൈന്യത്തിൽ ആരൊക്കെയാണ് വിശിഷ്ടാഹ വിശിഷ്ടന്മാരായ ആരൊക്കെയുണ്ട് ഏതൊക്കെ നായകന്മാരാണ് ഇവിടെ ഉള്ളത് അത് അറിയാനായിട്ട് ഞാൻ അങ്ങയോട് പറയുന്നു ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് കേട്ടാലും എന്ന് പറയുന്നുണ്ട് ഇവിടെ ദുര്യോധനൻ Uh, but for your information, or oh, best of the brahmanas, let me tell you about the captains who are especially qualified to lead my military force. military force, duryodhana is speaking for the benefit of his staff who are overhearing this conversation as much as he is for dronacharya. ഇവിടെയും ദുര്യോധനന്റെ ഒരു ഒരു കൗശലം ദുര്യോധനൻ പൊതുവെ ഓരോ കാര്യങ്ങളിലും കാണിക്കുന്ന ആ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി അതിൻ്റെ ഒപ്പം അദ്ദേഹം ചെയ്യുന്നതായ കുറേ കൗശലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആക്ച്വലി അദ്ദേഹം ആറൂടാ പറയുന്നത് ദ്രോണാചാര്യരോടാണ് വിവരങ്ങൾ പറയുന്നത് പക്ഷേ അണിനിരന്നു നിൽക്കുന്ന എല്ലാവരും ഈ ഒരു കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട് ആ ഒരു സംഭാഷണം ഓവർ ഹിയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും ഈ നിൽക്കുന്നവരെല്ലാവരും തന്റെ ജീവൻ പണയപ്പെടുത്തി ദുര്യോധനന് വേണ്ടി നിൽക്കുന്ന യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മഹാരഥന്മാരാണ് അപ്പൊ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ ലീഡർഷിപ്പ് അതിൽ വരുന്ന ഈ ഫുൾ പൊട്ടൻഷ്യൽ അവരെ എടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും അവർക്കൊരു പ്രേരണ ശക്തി അവർക്ക് കിട്ടേണ്ടതാണ് അപ്പൊ ദുര്യോധനൻ വളരെ ക്ലിയർ ആയിട്ടാണ് ഇവരെല്ലാവരെയും ഉയർത്തി ഉയർത്തി ഉയർത്തിയാണ് മറ്റെന്താണ് ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ് ഇവരെ യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും ദുര്യോധനന് വേണ്ടപ്പെട്ട ആളാണ് ഞാൻ എന്തായാലും ഞാൻ ദുര്യോധനന് വേണ്ടി ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് അത്രയും ശത്രുതാ മനോഭാവത്തിൽ നിൽക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നത് അപ്പോഴാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ദുര്യോധന ഇത് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാം ആണ് ദുര്യോധന ഇ സ്പീക്കിംഗ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഹിസ്റ്റാഫ് ഹു ആർ ഓവർ ഹിയറിംഗ് ദിസ് കോൺവെസേഷൻ As much as he is for Dronacharya He has emphasized the presence of King Drupada and his son to remind Dronacharya of the seriousness of the situation and to inspire Dronacharya to engage in the battle without the reserve, without reservation. ആക്ച്വലി എന്താ അവിടെ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഏറ്റവും ആദ്യം ആ എംഫസൈസ് ചെയ്യാണ് അവിടെ നിൽക്കുന്നു നിൽക്കുന്നത് ആരാണെന്ന് കണ്ടില്ലേ ദ്രുപദനും ദൃഷ്ടദിംനും ഒക്കെ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് ഏറ്റവും ആദ്യം എന്താണ് ദ്രോണാചാര്യർക്കൊരു ഫോഴ്സ് ആ ഒരു യുദ്ധത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായ അർജുനൻ മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ഗുരു ഒരിക്കലും ആ ഒരു എന്താ സിമ്പതിയിലേക്കോ ഒന്ന് ും പോകരുത് എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ശരിക്കും ഇവരുടെ പേരെടുത്ത് പറഞ്ഞ് ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് ഇതുപോലെ ഹി നൗ സ്പീക്സ് ടു ഇൻസ്പയർ ഹിസ് മെൻ അതുപോലെ ആ ദ്രോണാചാര്യരെ എങ്ങനെയാണോ ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തത് ഇൻസ്പയർ ചെയ്തത് അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്നവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇപ്രകാരം പറയുന്നു എന്താണ് ഹി നൌ സ്പീക്സ് ടു ഇൻസ്പയർ ഹിസ് മെൻ സോ ദാറ്റ് ഹി വിൽ ഹിസ് പ്രസന്റേഷൻ ഓൺ ആൻ ഇൻസ്പയറിംഗ് നോട്ട് ദുര്യോധന ഇസ് കാസ്റ്റിംഗ് വിഷൻ അൺഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓഫ് എ ലീഡർ വൺ ഡെഫിനിഷൻ ഓഫ് ലീഡർഷിപ്പ് ഈസ് ദ സപ്ലൈ ഓഫ് വിഷൻ ആൻഡ് ഡയറക്ഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ് അൺസർട്ടണിറ്റി ആൻഡ് കൺഫ്യൂഷൻ അല്ലെ സീതാപതി ദാസ് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ് ദ സപ്ലൈ ഓഫ് വിഷൻ ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഉണ്ടാക്കുക അല്ലെ എങ്ങനെയാണ് ഒരു അൺസർട്ടേണിറ്റി വരുമ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഒരു ഡയറക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് വിഷൻ ഇത് രണ്ടും അവിടെ നൽകുന്നു ഇവിടെ ഇദ്ദേഹവും ഇതന്നെയാണ് തന്നെയാണ് ചെയ്യുന്നത് ലീഡേഴ്സ് ഹെൽപ് ദ പീപ്പിൾ ടു ഹാവ് എ വിഷൻ ദാറ്റ് ഇൻസ്പയേഴ്സ് ആൻഡ് എംപവേഴ്സ് ദം ടു ഡയറക്ട് ദയർ എനർജി ടു വേർഡ് എ ഡിസ്റ്റൻറ്റ് ഗോൾ ഇൻ എ ഹാർമോണിയസ് ഫാഷൻ ദുര്യോധനൻ എന്ന ലീഡർ ഇവിടെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കൂടെ നിൽക്കുന്ന അണികൾക്ക് അവർക്ക് ഒരു കാഴ്ചപ്പാട് ഒരു ഇപ്പൊ നമ്മളൊരു ക്രൈസിസിലാണ് നമ്മളിപ്പോതാ യുദ്ധം ചെയ്യാൻ ഒരു അനിശ്ചിതാവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് കുറെ ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമ്മളിവിടെതാ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അപ്പോൾ അവിടെ ഒരു വിഷൻ ഒരു കാഴ്ചപ്പാടും എവിടെ എന്തൊക്കെ ചെയ്യുന്ന ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷനും ഇദ്ദേഹം അവിടെ leaders help the people to have a vision that inspires and empowers them to direct their energy toward a distant goal in a harmonious fashion it is said that seeing is believing and leaders help people to see things that are as yet new unmanifest and so align their actions with that future reality in a way that brings it about other alvin toffler put it you have got to think but

പക്ഷേ എന്നാലും ഈ സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും അതൊരു കറക്റ്റ് ഡയറക്ഷനിലേക്ക് അത് വരാനുള്ള അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാം അതാണ് ലീഡേഴ്സ് ഹെൽപ്പ് ദ പീപ്പിൾ ടു ഡു ദിസ് ബൈ കാസ്റ്റിംഗ് വിഷൻ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത് ശരിക്കൊരു ബിഗർ പിക്ചർ ആണെങ്കിൽ ചെയ്യുന്നത് ചെറിയ കാര്യമാണെങ്കിൽ അതിനെ നമുക്കൊരു നല്ല രീതിയിലേക്ക് എൻഡ് ചെയ്യാനായിട്ട് ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും ലീഡേഴ്സ് ഹെവ് ദ പീപ്പിൾ ടു ഡു ദിസ് ബൈ കാസ്റ്റിംഗ് വിഷൻ കോൺസ്റ്റൻറ്റ്ലി റിമൈൻഡിങ് ദ പീപ്പിൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെറുതെ ആദ്യത്തെ ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം കോൺസ്റ്റൻ്റ് റിമൈൻഡ് ചെയ്യണം ഇങ്ങനെ പിന്നിൽ നിന്നുകൊണ്ട് ഓർമ്മിപ്പിച്ചു ഓഫ് ദ ബിഗർ പിക്ചർ എന്താണ് നമ്മുടെ ഗോൾ എന്താണ് ആ ബിഗർ പിക്ചർ എന്നുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ ആർ പാർ എ പാർട്ട് ഓഫ് ആൻഡ് വർക്കിംഗ് ടുവേർഡ്സ് അങ്ങനെ നമ്മളവരെ ഓർമ്മിപ്പിച്ച് അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ചും നല്ല ഒരു റിസൾട്ട് കിട്ടും ദ നേച്ചർ ഓഫ് ദിസ് വേൾഡ് ഈസ് ദാറ്റ് എവറിതിങ് ടെൻസ് ടുവേർഡ്സ് ഡി കെ ആൻഡ് ഡിസോർഡർ നമ്മളുടെ ഒരു ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് എന്താണ് എല്ലാം നശിക്കുന്നതാണ് എല്ലാം ചിതറിക്കിടക്കുന്നതാണ് ഇതൊരു പ്രത്യേകതയാണ് ഇതൊരു സ്വഭാവമാണ് വിഷൻ ഈസ് നോ എക്സെപ്ഷൻ പക്ഷേ ഈ കാഴ്ചപ്പാടുകൾക്ക് അതുപോലെ തന്നെയാണ് കാരണം അതിനും ഒരു എക്സെപ്ഷനും ഇല്ല എല്ലാം ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നശിക്കാത്തതായിട്ടില്ല എല്ലാം നശിക്കുന്നവയാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ കാഴ്ചപ്പാടുകളും അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് തോന്നുന്ന ഒരു കാഴ്ചപ്പാടിനേക്കാൾ കുറച്ചുകൂടി ചിലപ്പോൾ നാളെ നമുക്ക് കൂടുതൽ നന്നായി തോന്നിയേക്കാം അപ്പോൾ നമ്മളൊരു ബിഗർ പിക്ചർ ഉണ്ടാക്കി എന്നുള്ളത് അതൊരു ശാശ്വതമല്ല അതിനനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാനും അതല്ലെങ്കിൽ വേറൊരു വിഷൻ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കാം ഓർഗനൈസേഷൻസ് ലീഗ് വിഷൻ ഓവർ എ പീരിയഡ് ഓഫ് സർച്ച് ഇറ്റ് ലാസ്റ്റ് ടു ഓർ ത്രീ വീക്സ് ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ലൂസ് സൈറ്റ് ഓഫ് ദി ബിഗ്ഗർ പിക്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഒരു മീറ്റിംഗ് നമ്മളെന്തെങ്കിലും വെച്ചാലും ഇന്ന് നമ്മളെല്ലാം തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ വിഷൻ ആ കാഴ്ച പാട്ട് ചിലപ്പോൾ ലീക്ക് ആവാം കാരണം ഒരു കോൺസ്റ്റൻ്റ് റിമൈൻഡിങ് അവിടെ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ആ അത് അവിടെ തന്നെ ഡ്രോപ്പ് ഔട്ടായി പോകുന്നതായി കാണാം ആ ബിഗ്ഗർ പിക്ചർ എപ്പോഴും നഷ്ടപ്പെടും ആൻഡ് ഗെറ്റ് ക്ലോസ്ഡ് ഉണ്ട് ദ ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡീറ്റെയിൽസ് മിസ്സിംഗ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ് അതായത് പിന്നെ നമ്മൾ കാണുന്നൊരു കാട് കാണുന്നതിന് പകരം മരങ്ങളെ മാത്രം കാണുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു then leaders ദെൻ ലീഡേഴ്സ് ഹാവ് ടു the റീസ്റ്റേറ്റ് ദ വിഷൻ ടു കീപ്പ് ഇറ്റ് ഫ്രഷ് ആൻഡ് വൈബ്രൻറ്റ് ലീഡേഴ്സിൻ്റെ ചുമതലയാണെന്ത് ഈയൊരു വിഷൻ നമ്മൾ ഉണ്ടാക്കിയ ബിഗ്ഗർ പിക്ചർ എന്നുള്ളതിനെ കോൺസ്റ്റൻ്റ് റിമൈൻഡ് ചെയ്യുക നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുക അതിനെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുക വൈബ്രൻ്റ് ആക്കിക്കൊണ്ടിരിക്കുക കൂടെ നിൽക്കുന്ന അണിയറ പ്രവർത്തകരെ അല്ലെങ്കിൽ അണികളെ എപ്പോഴും വൈബ്രൻ്റ് ആക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ലീഡറുടെ ക്വാളിറ്റിയാണ് ഡയറക്ടീവ് ലീഡേഴ്സ് എക്സൽ ഈസ് കാസ്റ്റിംഗ് വിഷൻ ബട്ട് ക്രാഫ്റ്റിംഗ് വിഷൻ ഈസ് എസ്പെഷ്യലി ദ ഏരിയ ഓഫ് സ്ട്രെങ്ത് ഓഫ് സ്ട്രാറ്റജിക് ലീഡേഴ്സ് അതായത് ഇങ്ങനെ നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരെ പ്രവർത്തിക്കാനായിട്ട് ഒരുമിപ്പിച്ച് നിർത്തി അവരെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഡയറക്റ്റീവ് ലീഡറുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് അവർക്ക് അവർക്കതിന് സാധിക്കും ഡയറക്റ്റീവ് ലീഡർക്കാണ് അത് കൂടുതൽ സാധിക്കുക പക്ഷെ കാസ്റ്റിംഗ് വിഷൻ അതായത് ആ കാഴ്ചപ്പാടിനെ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കാനും അതിനെ പുതിയതാക്കിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനിയും ചിന്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ടും ആർക്കാണ് സാധിക്കുക അത് സ്ട്രാറ്റജിക് ലീഡർക്കാണ് സാധിക്കുക അവർക്ക് ദേ ഹാവ് എ ഹൈലി ഡെവലപ്ഡബിലിറ്റി ടു ദ ഫീൽ ദ ഫ്യൂച്ചർ അവര് എപ്പോഴും ഭാവിയെ കൃത്യമായി കാണാനായിട്ട് ശ്രമിക്കും കാരണം ആരാണ് ഫ്യൂച്ചർ ഫീൽ ചെയ്യുന്നത് ഭാവി എന്നുള്ളത് കാണാൻ സാധിക്കുന്നത് ആർക്കാണ് തീർച്ചയായും സ്ട്രാറ്റജിക് ലീഡേഴ്സിനാണ് ടു ഇൻസ്പയർ പീപ്പിൾ എ വിഷൻ മസ്റ്റ് ബി കമ്പല്ലിങ് ഇൻ ഓർഡർ ടു ബി കമ്പെല്ലിങ് ഇറ്റ് നീഡ്സ് ടു തിങ്സ് ശരിക്കും വിഷൻ എന്നുള്ളത് നിർബന്ധമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് അതിന് രണ്ട് കാര്യം പ്രധാനമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് നീഡ്സ് ടു ഇൻക്ലൂഡ് ദ പീപ്പിൾ അതിലെ ജനങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തണം

ഇത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിലേക്കൊരു നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എ ലീഡർ നീഡ്സ് ടു ഫസ്റ്റ് ഫീൽ ഇറ്റ് ഇൻസൈഡ് ദെം സെൽവ്സ് ബിഫോർ ദെ ആർ ഏബിൾ ടു ഇൻസ്പയർ അതേഴ്സ് ടു ഫീൽ ഫീൽ ഇറ്റ് അതായത് ലീഡർ എപ്പോഴും ആദ്യം ലീഡർക്കാണ് അതിൻ്റെ ഒരു പിക്ചർ വേണ്ടത് അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് അവർ തന്നെ ഫീൽ ചെയ്യണം അതിനുശേഷമാണ് മറ്റുള്ളവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അവർക്കും അത് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം ദ കമ്പല്ലിങ് വിഷൻ ഓഫ് എ ലീഡർ ഈസ് നോട്ട് സിംപ്ലി ആൻ ഐഡിയ ഓഫ് വാട്ട് കുഡ് ബി ഇറ്റ് ഈസ് വാട്ട് ഷുഡ് ബി ഇതൊരു പ്രധാനമാണ് അതായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ അവിടെ ആവശ്യമാണ് കുഡ് ബി എന്നുള്ളത് ഫോക്കസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇറ്റ് ഷുഡ് ബി വാട്ട് ഷുഡ് ബി എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ ഒരു കീ നോട്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇറ്റ് ക്യാരീസ് വിത്ത് ഇറ്റ് എ മോറൽ ഇംപറേറ്റീവ് ദാറ്റ് ഈസ് പാൽപ്പബ്ലി ഫെൽഡ് ബൈ ദ ലീഡർ

ഗുണം കിട്ടുന്നത് അതൊരിക്കലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോ അതിൽ നിൽക്കുന്ന ഇൻഡിവിജ്വൽസിനോ അല്ല എലൈനിങ് വിഷൻ വിത്ത് എറ്റേർണൽ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് മസ്റ്റ് ബി എ പ്രൈമറി കൺസേൺ ഓഫ് ഓതന്റിക് ലീഡേഴ്സ് ഓതൻറിക് ലീഡേഴ്സിൻ്റെ പ്രധാന ഒരു കൺസേൺ എന്ന് പറയുന്നതും ഇങ്ങനെയാണ് എങ്ങനെയാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് വിഷനെ ആ കാഴ്ചപ്പാടിനെയും യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിനെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ പറ്റുക അതാണ് ഒരു ഒഥൻറ്റിക് ലീഡേഴ്സിന്റെ കാഴ്ചപ്പാടായിട്ടും പറയുന്നത് ഭഗവത്ഗീത ഈസ് ആൻ എക്സ്പോസിഷൻ ഓഫ് ദോസ് ഇറ്റേണൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പേഴ്സൺസ് വിത്ത് ലീഡർഷിപ്പ് എബിലിറ്റി ഹൂ സ്റ്റഡി ദീസ് പ്രിൻസിപ്പിൾസ് വിൽ ബി എംപവേർഡ് ടു പ്രൊവൈഡ് ഒതൻറിക് ലീഡർഷിപ്പ് On a leadership team, the strategic leaders provide vision aligned with eternal principles, and the directive leaders provide direction aligning the people with the vision.

ആണ് നമ്മളിവിടെ പ്രത്യേകമായി പറഞ്ഞത് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്റ്റീവ് ലീഡർഷിപ്പ് ടീം ബിൽഡിംഗ് ലീഡർഷിപ്പ് ആൻഡ് ഓപ്പറേഷണൽ ലീഡർഷിപ്പ് ഈ നാല് ലീഡർഷിപ്പുകളും ഒരുമിച്ച് നിന്ന് ഈ ലീഡർഷിപ്പ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് വർക്ക് അഥവാ ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പ് ഭംഗിയാകുന്നത് അതിന് വളർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ലീഡർഷിപ്പ് ടീം വർക്ക് ചെയ്യുക സ്ട്രാറ്റജിക് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്താണ് വേണ്ടത് എങ്ങനെ വേണം എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നു എലൈൻ വിത്ത് ഇറ്റേണൽ പ്രിൻസിപ്പിൾസ് ഈ തത്വങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നു ആൻഡ് ദ ഡയറക്റ്റീവ് ലീഡേഴ്സ് പ്രൊവൈഡ് ഡയറക്ഷൻ ഡയറക്റ്റീവ് ലീഡർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണമെന്ന മാർഗ്ഗനിർദ്ദേശം നൽകി അവരുടെ ഒപ്പം നിൽക്കുന്നു അതും ഈ ഒരു കുട്ടി എന്താ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്നുകൊണ്ടായിരിക്കും ദ ടീം ബിൽഡിംഗ് ലീഡേഴ്സ് ജനറേറ്റ് കോഹീഷൻ മറ്റു ടീം ബിൽഡിംഗ് ഗ്രൂപ്പ് എന്താ ചെയ്യുക അവരാ ഗ്രൂപ്പ് വർക്കാണ് ഒരുമിച്ച് ഗ്രൂപ്പ് ടുഗതർ അവരൊരുമിച്ച് നിന്നുകൊണ്ട് ആ ഗ്രൂപ്പിനെ ഒരുമിപ്പിച്ച് വർക്ക് ചെയ്യുന്നു ആൻഡ് ഓപ്പറേഷണൽ ലീഡേഴ്സ് പ്രൊവൈഡ് ലീഡർഷിപ്പ് ഇൻ ദ ഏരിയ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അവരെന്താ ചെയ്യുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടാണ് ഓപ്പറേഷണൽ ലീഡേഴ്സ് സഹായിക്കുക ഓൾ ടൈപ്സ് ഓഫ് ലീഡേഴ്സ് പ്ലേ വൈറ്റൽ റോൾസ് അതുകൊണ്ട് തന്നെ നാല് ലീഡർഷിപ്പ് റോൾസും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നൊന്നിൽ നിന്ന് മാറി നിൽക്കാൻ ഏത് കേപ്പബിലിറ്റി ആണെങ്കിലും എല്ലാം എല്ലാ ലീഡർഷിപ്പ് റോൾസും അർഹിക്കുന്നുണ്ട് എല്ലാ നാല് റോൾസും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ അത് വളരെ കോൺട്രഡിക്റ്ററി ആണ് അത് എങ്ങനെ എപ്പോഴും ഉണ്ടാവണം എന്നില്ല തീർച്ചയായും ഒന്നോ രണ്ടോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും കാരണം ഈ സ്ട്രാറ്റജിക് ലീഡർഷിപ്പും ഡയറക്റ്റീവ് ലീഡർഷിപ്പും ഉള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഈവൺ ഓൾ ടൈപ്പ്സ് ഓഫ് ലീഡേഴ്സ് ഉണ്ടായിരിക്കാം സം പീപ്പിൾ വിൽ ഹാവ് എബിലിറ്റി ഇൻ മൾട്ടിപ്പിൾ ഏരിയാസ് പല വിധത്തിലുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കാം അതേഴ്സ് വിൽ ഹാവ് എബിലിറ്റി ഫോക്കസ്ഡ് ഇൻ വൺ ഏരിയ അതേസമയം ഒരേ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി അത് മാത്രമുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് എന്താ ഈയൊരു സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് മാത്രമായിരിക്കാം പക്ഷേ അവർ ആ ഏരിയയിൽ ഫോക്കസ്ഡ് ആയിരിക്കും അതേപോലെ തന്നെ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിൽ ആ ഏരിയയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും ഈ ചിലർ രണ്ടോ മൂന്നോ ലീഡർഷിപ്പിൽ ഫോക്ക എന്താണ് മൾട്ടിപ്പിൾ റോൾ അവർ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ നാല് തരത്തിലുള്ള ലീഡർഷിപ്പ് കൊണ്ട് പല തരത്തിലുള്ള ഒരുപാട് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതിനാണെങ്കിലും ഒരു വളർച്ചയുണ്ടാക്കാനായിട്ട് ഈ നാല് ലീഡർഷിപ്പ് റോൾസിനും ഏറ്റവും പ്രധാനമായ പങ്കുണ്ട് എന്നാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്